ഇടോ ബാലാമണി, ഉണ്ണി വന്നു. ആ ഇന്ന് വെളുപ്പിനെത്തി. എന്നിട്ട് എവിടെയാള്? ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. തിരക്കുണ്ട്, വർത്തനൊക്കെ പിന്നെ. അവനുള്ളതല്ലേ, ആരെങ്കിലും കുട്ടികളാണോ കാപ്പിക്ക്? എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഒരു നിമിഷം കൊണ്ടെല്ലാം അങ്ങോട്ട് തീരും. ചാടട്ടെ എന്റെ കൃഷ്ണ. ഞാൻ ബാലാമണി വെറുതെ കളിക്ക് കയറുന്നതാണെങ്കിൽ ഇറങ്ങിക്കോളൂ. അതിന്റെ പടവ് മുഴുവൻ ഇളകിക്കിടക്കുക. ഇനി വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ വേണ്ട. എന്താ ഇങ്ങനെ തുറിച്ചു നോക്കണേ? മനസ്സിലായില്ലേ? ആരാ? ഒരയൽവാസിയാണ്. ഓ, ഉണ്ണികൃഷ്ണൻ. അല്ല, ഉണ്ണിയേട്ടൻ. ജാനുവേച്ചി പറഞ്ഞു വന്നൂന്ന്. കാണാം, നിങ്ങളുടെ കല്യാണം കഴിയണവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെയോ? അതെ, അമ്പലപ്പാട്ടെ. ശരി, പോട്ടെ. ഒന്നോർത്ത, ബാലാമണി പൊട്ടിന്നെയാ, കടും പൊട്ടി. മാനത്തെ അമ്പിളിമാമനെ കയ്യില് കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കരഞ്ഞ പൊട്ടക്കുട്ടി. മൂന്ന് നേരം ആഹാരം തരുന്ന ഈ വീടിനോട് നന്ദികേട് കാട്ടാൻ പാടില്ല ഞാൻ. ഇനി ബാലാമണി ആ പഴയ കുട്ടി തന്നെയാവും. ഈ വിളക്കിനി മുടങ്ങാണ്ട് തെളിയിച്ചോളാം ഞാൻ. വലിയ വലിയ കള്ളത്തിരിമാലികളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയണ എന്റെ ഭഗവാനെ, ഈ സാധു പെണ്ണിനോട് പൊറുക്കണട്ടോ. ബാലാമണി, ഒന്ന് തുറക്കടി മോളെ. കേശവനായരാ താൻ എന്താ ഈ കാണിക്കണേ? ഉണ്ണിയമ്മേ. ഈ ഉണ്ണിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയോടാണോ നല്ല ബഹുമാനത്ത് പെരുമാറണം? പറഞ്ഞ അവരോട് മാത്രല്ല, എല്ലാവരോടും നല്ല മര്യാദക്ക് പെരുമാറണം. എന്താ പ്രയാസാവോ? ഇല്ല, എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ കടത്താതെ ഇരുന്നാ മതി. എന്ത് പരിധി? താൻ ഇവിടെ വെപ്പ് പണിക്ക് വന്നതാ, ഇവരുടെ സ്വത്തുക്കൾ നോക്കി നടത്താൻ വന്ന മാനേജറൊന്നും അല്ല. അതെ കേശവേട്ടാ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് അടുക്കള അവിടെ കയറി ആരും അവിടെ കയറി ആരെന്ത് തേങ്ങ കാണിക്കാനോടോ? ഇത് സകല വെപ്പുകാരും പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ആ ഒന്ന് തുറന്നേ. ഓ, പൂവി വിളിക്കണ്ട, തുറന്നു. എന്താ മണിയെ, സന്ധ്യ ആവുമ്പോഴേക്കും ഇതൊക്കെ പൂട്ടി ബന്ധസ്വാക്കണോ? വേണ്ട, പകലൊക്കെ പൂട്ടിയിട്ടിട്ട് സന്ധ്യയാകുമ്പോ തുറന്നിടാം. ദേ, ആരാ കേശവ? ഇത് കുഞ്ഞിരാമൻ. നമസ്കാരം. നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ. കല്യാണ തിരക്കൊക്കെ തുടങ്ങിയല്ലോ, ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. നന്നായി, ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ. ഞാൻ ഒരാൾ മതി, ഒരു ഊഹം കണക്കെന്ന് പറഞ്ഞാ മതി, സമയാസമയത്ത് വേണ്ടതൊക്കെ കാലായിക്കോളും. മുമ്പ് എവിടെയായിരുന്നു? മുൻപൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു. കോഴിക്കോട് സാഗർ, പെരിന്തൽമണ്ണ സബ്രീന, കൊണ്ടോട്ടി സീനത്ത്, തൃശൂർ ആലുക്കാസ്. മനസ്സിലായില്ല. അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ. കോഴിക്കോട്ട് സാഗർ അവിടുത്തെ വലിയ ഡോക്ടറാ, പെഡിയാട്രീഷ്യൻ ബാലരാജ്. ഓ, തൃശൂർ ആലുക്കാസ് എന്ന് പറഞ്ഞ എഞ്ചിനീയറാ. സ്റ്റേഡിയം കിട്ടിയില്ലേ, PDW ഗസ്റ്റ് ഹൗസ്, കളക്ടറെ കിട്ടി, ജഡ്ജിനെ കിട്ടിയില്ലേ. ഡോ, ഹോട്ടലിന്ന് കാര്യം പറയരുന്ന് പറഞ്ഞിട്ടില്ലേ ഷപ്പ. ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം? അത് ഞാൻ പത്തായപ്പുറയുടെ പിന്നിൽ ശരിയാക്കിക്കോളാം. വാടോ കുഞ്ഞിരാമ, നാളെ തൊട്ട് നിനക്കൊരു സഹായാവും മണിയെ. പോരെ. എന്തോ ഈ കാണിക്കണേ? ഞാൻ അമ്മായിന്റെ കാല് പിടിച്ച്. എന്താ കേശവൻ നായരെ? എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണിയമ്മേ? ഇങ്ങോട്ട് വരടോ. കുമ്പിടി പത്തായപ്പുരയുടെ പിന്നിലേക്ക് താമസം മാറ്റിയല്ലോ. വൈകുന്നേരം ജാനുവച്ചിയുടെ അവിടുത്തെ ശകുന്തള ചരടി ജപിച്ച് വാങ്ങാൻ പോണണ്ടു. അത് കേശവൻ എന്താച്ച ചെയ്യട്ടെ. കൃഷ്ണ, വളരെ പഴക്കമുള്ള വീടാ. നീ കേട്ടോ, ഒരു ലേഡീസിന്റെയാ കുഞ്ഞിരാമ.
എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓ, നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ലേഡീസ് ആയിട്ടുള്ള ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ എനിക്കറിയാം. ഹോമിയോ ഡോക്ടർ. ഹോമിയോ ഡോക്ടർ അല്ല, വിസത്തട്ടിപ്പ്. വിസത്തട്ടിപ്പ്. ആശ്രമം പൊളിച്ചോണ്ട് പോയാള്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ. ഇതിലേതെങ്കിലും ഒന്നാ. അതെ, ജാനകി ചേച്ചി അങ്ങനെ ഉണർന്ന ആകെ കൊഴപ്പാവും. ഞാൻ തന്ന ഉറക്ക ഗുളിക കഞ്ഞി കലക്കി കൊടുത്തില്ലേ? കൊടുത്തു. ഇനി 6 മണിക്കൂർ അടുത്തേക്ക് പേടിക്കണ്ട. പിന്നെ എന്നെ കൊണ്ടുവിടണം. ആ സമയ വല്ലതും കണ്ടു പേടിച്ചാ. എന്തുണ്ട് പേടിക്കാൻ? പ്രേതങ്ങള്, മാങ്ങാ തൊലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ പടം. വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഫ്രാഡ് മന്ത്രവാദികളും ടി വി സീരിയലുകാരും ഉണ്ടാക്കി വെച്ച സാധനം. പ്രേതം. ആ നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറായിട്ടിരുന്നോ? ജപം തടസ്സപ്പെടുത്തരുത്. നിനക്കെന്താടി ഇവിടെ കാര്യം? ഞാൻ ഈ ചരട്, എത്ര കാലമായിട്ട് ഈ ചരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് ആദ്യാ. മേലെ ഇതിനകത്ത് കാലൂത്തി നിന്റെ 2 കാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടി. കുഞ്ഞുരാമ, ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായാ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി. മുടിയോ? ശശി, പാലാരിവട്ടം ശശി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാ ഞാൻ. ആ കൈയിങ് തന്നാൽ നോക്കി ഫലം പറയാം. ഓ, എനിക്കറിയാം. വെറുതെ പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ ആൺകുട്ടികളോട് പലരും ഇത് പറയും. വേണ്ട, കൈ തൊടുന്നില്ല. മുഖം നോക്കി ലക്ഷണം പറഞ്ഞാലോ? പറയൂ. 6 വയസ്സുവരെ സംസാരിക്കാതിരുന്ന കുട്ടിയായിരുന്നു ബാലാമണി. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തി, ഫലമുണ്ടായില്ല. ഒരു ദിവസം ഒരു ദിവ്യൻ വീട്ടിൽ വന്ന് കുറച്ച് ഭസ്മം തന്നു. അതിനുശേഷം നല്ല മണി മണിയായി സംസാരിച്ചു തുടങ്ങി. പുളുക്കഥയാണോന്ന് അറിയില്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ട് അല്ലേ? എന്റെ കൃഷ്ണ, ഇതെങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞു തന്നാ. ഇല്ലാണ്ട് അറിയില്ല, ഞാൻ ജാനുവേച്ചോട് പറഞ്ഞിട്ടുണ്ടാ തോന്നണേ. അവിടെ ഇരിക്കേ, ഇരിക്കേ. ശരി, മറ്റൊന്ന് പറയാം. ആരെയെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈശ്വര, ഇതും ആരോ പറഞ്ഞതാ. ആര്? ആർക്കൊക്കെ അറിയാതെ? എന്ത് ബുദ്ധിയാ തന്റെ! പിന്നെങ്ങനെയാ? ഇതൊക്കെ ശാസ്ത്ര കുട്ടി, ഇനിയും പറയണോ? പറയൂ. താൻ മനസ്സിൽ ആരെ സ്നേഹിക്കുന്നു, അയാളുമായുള്ള തന്റെ വിവാഹം നടക്കും. നടന്നത് തന്നെ. ഇതൊരെണ്ണം മാത്രം പൊട്ടത്തരായിപ്പോയി. ഈ ജന്മം നടക്കാത്ത കാര്യം അത്. ആണോ? പിന്നല്ലാതെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കായിരിക്കും. എന്നാൽ ഇത് മാത്രം നടക്കില്ല. ഭഗവാനെ, ഇതെന്ത് മായ? ഇതെന്തത്? ഇതെവിടുന്നത്? ഈ ചുവന്ന പുള്ളികള്? ഇത് നടന്നില്ലേ, പിന്നെയാണ് ഒരു കല്യാണം. കുട്ടി പോ. ഉണ്ണിടാ, ഇതെന്തത്? മാജിക്കോ? വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ. ഞാൻ പോട്ടെ, എന്നെ അവിടെ തിരക്കും. ഉണ്ണിടാ, ഇതെങ്ങനെ ഈ ചുവന്ന പൊട്ടികൾ വന്നേ? ഒന്ന് പറഞ്ഞിട്ട് പോ. ഉണ്ണിടാ, ദൈവമേ, അത് പോയി. എനിക്ക് തോന്നിയതാണോ? നീ ഇതെന്ത് കണ്ടിട്ടത്? നിനക്ക് എന്നോട് പറയായിരുന്നു മനു, നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. നിന്റെ മനസ്സിൽ ബാലാമണിയായിരുന്നെങ്കിൽ എനിക്കറിയില്ല, പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. ഏതൊരമ്മയും പോലെ ഫാമിലി സ്റ്റാറ്റസ് എന്നൊക്കെ പറയും. ചിലപ്പോ ഞാൻ സമ്മതം പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒരുപാട് വൈകിയില്ലേ മോനെ? എന്റെ
ഇഷ്ടത്തിന് മാത്രം. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അമ്മേ. ഒരു ഷർട്ട് പോലും എൻ്റെ ടേസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എല്ലാം അമ്മയായിരുന്നു. അതെല്ലാം എനിക്കിഷ്ടമായിരുന്നു. ഇത് പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് രണ്ട് മനസ്സായിപ്പോയി. ഐ എം സോറി. എൻ്റെതായിരുന്നു തെറ്റ്. നീ വളർന്ന് വലിയ കുട്ടിയായി. ഞാനത് ഓർക്കണമായിരുന്നു. പക്ഷെ മോനെ, ഈ കാര്യത്തിലും അമ്മയ്ക്ക് തെറ്റിയിട്ടില്ലെന്ന് നിനക്ക് പിന്നീട് തോന്നും. മറക്കാൻ പലതും ബുദ്ധിമുട്ടാവും. പക്ഷെ എൻ്റെ മോൻ മറക്കണം. ഇനി ഈ വിവാഹം നടന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിന്റെ അമ്മ തോറ്റു പോകുന്നുള്ളതുകൊണ്ടല്ല. നിന്റെ ഭാവി, വലിയ ഉയരത്തിലെത്തേണ്ട നിന്റെ ജീവിതം, അതിനു വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്റെ മോൻ ഇനി അത് ഓർക്കരുത്. ഇനി ആരും അറിയും വേണ്ട. നമ്മൾ ചിലപ്പോഴൊക്കെ നിസ്സഹായരാണ് കുട്ടി. വിധിയെ മാറ്റം നമുക്കാവില്ല. അമ്മയോട് ദേഷ്യം തോന്നില്ലേ മോനെ? എല്ലാം നല്ലതിനാവും. എനിക്കറിയാം കുട്ടി, നിന്റെ മനസ്സ് ആ വേദന എന്താവുമെന്ന്. പക്ഷേ മറക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. നിന്നോടും മറന്നു. ഞാനായിട്ട് ആരെ ഓർമ്മിപ്പിക്കില്ല. മനസ്സിൽ തോന്നിയ പൊട്ടത്തരത്തിൻ്റെ പേരിൽ ബാലാമണി ആരെ ഉപദ്രവിക്കില്ല. എൻ്റെ മോന് നിന്നെ ഇഷ്ടായിച്ചാ ഞാൻ എങ്ങനെ അവനെ കുറ്റം പറയാം? നാറും അപ്പടി അഴുക്കും വിയർപ്പോ. ഗുരുവായൂരപ്പൻ ക്ഷമിക്കട്ടെ എന്നോട്. ശരിക്കും വലിച്ചങ്ങനെ മുറുക്കടാ. ഉഷാറെ, നീ ഷാമിയാനോട് കുളൂസൊന്നും എന്നോട് പറയണ്ട. നിന്റെ വാപ്പ കോയക്കൂടെ ടർപ്പായിട്ട് പന്തലിട്ടതാ. ബാലമാഷെ, ഈ സീസണിൽ ഈ ഷാമിയാന നമ്മൾ എല്ലാ സ്ഥലത്തും ശരിയെന്നെ. പക്ഷെ മനുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുത്തോ? ഇല്ല, വിജയൻ ഒന്ന് അവന്റെ കൂടെ പോണം തൃശ്ശൂര്. ആ വിശ്വേട്ടൻ രണ്ടു ദിവസം മുമ്പേ എത്തുന്ന കരുതി. ഇതന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? നീ ഇങ്ങനെ ഷോർട്ട് നോട്ടീസിൽ മകന്റെ മാരേജ് ഫിക്സ് ചെയ്തു വിളിച്ചു പറഞ്ഞ ആരാ അവിടെ ഇരിക്കുന്ന ലീവ് സാങ്ഷൻ ചെയ്യാൻ? ലീവ് മാത്രോ? മൂന്നാള് ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്യാന്ന് പറഞ്ഞ. ശങ്കര, വടക്ക് ഭാഗത്ത് മുറിയിൽ വെച്ചോളൂ, നടന്നോളൂ, ഞാനും വരാം. അവൾ അമ്മയുടെ അടുത്തുണ്ട്. ആരൊക്കെ വന്നിരിക്കുന്നത്? മാധവമുണ്ടോ? ഇവരൊക്കെ വരുന്ന് ഞാൻ കരുതില്ല കേട്ടോ. എവിടെ മനു? അവന്റെ മുറിയിൽ കാണിച്ചല്ലേ. എല്ലാരും കൂടി വെടിവെട്ടാണല്ലേ. ബാലാമണിയെ, ഈ തീ താഴാണ്ട് നോക്കണേ. തേങ്ങാപ്പാല് പിഴിയാൻ പറഞ്ഞിട്ട് എന്തായി? നീ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ കൊറേ കഷ്ണം മുറിച്ചിട്ടൊരു കൂട്ടാനല്ല, പാകം നോക്കണം. കുഞ്ഞിരാമേട്ട, എനിക്ക് 16 കൈയൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് പറയല്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് കാറ്റുള്ളല്ല നിങ്ങൾക്കറിയാലോ. എനിക്കറിയ കുട്ടിയെ, നല്ല നയിപ്പ് തന്നെയാ നിന്റെ. നിന്നെ പോലൊരു സഹായി കൂടെ ഉണ്ടെങ്കിൽ 5000 ആൾക്കാർക്ക് വെച്ച് വിളമ്പാൻ ഈ കുഞ്ഞിരാമേട്ട റെഡിയാ. ഹായ് മനു. ഏയ് കല്യാണ ചെറുക്കൻ, ഡേഡ്രീമിംഗ്? മറ്റന്നാള് കല്യാണങ്ങൾ കുറവാ. ഞാൻ ദേവസ്വം ഓഫീസിൽ പോയിരുന്നു. അഡ്മിനിസ്ട്രേറ്ററിന്റെ സ്വന്തം ആളാണേ. ഈ സദ്യ എവിടെ ഏൽപ്പിച്ചിരിക്കണോ? പാഞ്ചജന്യത്തില ആരാണാവോ ഇനി ദേഹണക്കാരൻ? ഹാ, ബാലേന്ദ്രനുണ്ടോ? ഓ, ബാലേന്ദ്രനുണ്ട്. ഹോട്ടൽ സ്റ്റേയുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് ഏൽപ്പിച്ചോളൂ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. എത്ര റൂംസാ വേണ്ട വെച്ചാ ഒരു ലിസ്റ്റും തന്നോളൂ. പിന്നെ ഇതിപ്പോ ആരുടെ അടുത്താണാവോ ഈ മുഹൂർത്തം കുറിപ്പിച്ചത്? അല്ല, പൊതുവെ കല്യാണങ്ങൾ കുറവാന്ന് പറഞ്ഞല്ലോ. ഒരു സംശയം, വേണുമെന്നെ അറിയാവുന്ന ആളാണ്. ഓ, അമ്മ കുമ്പിടിയെ കൊണ്ട് നോക്കിച്ചു. കുമ്പിടി ആ കോട്ടക്കൽ വിജയ പണിക്കര ഇപ്പൊ ഉള്ള കേമൻ. ഇവളുടെ ധൃതിയല്ലേ, ഞാൻ വിളിച്ചാൽ ഇവിടെ നോക്കിയനേം.
കഴിഞ്ഞ മാസം ഞാൻ ബോംബെക്ക് വിളിപ്പിച്ചിരുന്നു നമ്മുടെ ഓംപ്രകാശ് മേത്തക്ക്. ജീവൻ എടുക്കും എല്ലാരും കൂടെ. കൊറേ പെണ്ണുങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട് കൃഷ്ണൻ നായരെ. ഒരെണ്ണം അടുക്കളയിൽ കാലൂത്തില്ല, തിന്നാ സമയമാകുമ്പോ പറന്ന് വീണ കാണാം. പിന്നെ മൂന്ന് സീനിയേഴ്സ് ഉള്ളത് ടേപ്പ് റെക്കോർഡും കൊണ്ട് ഇങ്ങനെ നടപ്പാ. ആരുടെ വായിന്ന് എന്താ വീണെന്ന് വെച്ചാ പിടിച്ചെടുക്കാൻ. ഇതിനകത്തുണ്ടോ? അല്ല, പഴം പുഴുങ്ങിയത് കോല് കൊറത്താലെ മൂന്നാളും കൂടി ഇതിന്റെ മേലെയാ. ഇനി ഞാൻ എവിടെയൊന്ന് നടിയാക്കിയ? നീ നിലത്ത് എവിടെയെങ്കിലും പായ വിരിച്ച് കിടക്കടി. ഞങ്ങള് മൂന്ന് തള്ളാറില്ലേ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിടക്കണ്ടേ? ഒരൊറ്റ മുറിയിലും ചന്തി വെക്കാനും കൂടി സ്ഥലമില്ല. കിടക്ക് കിടക്ക്, കാലത്ത് വർക്കുള്ളതല്ലേ. എന്നാ ഉറങ്ങാം, നമുക്ക് രണ്ടാക്കും നിർമ്മാലത്തിന് മുമ്പ് ഉണരണ്ടല്ലേ. അമ്മയെ കരയിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. എനിക്ക് വയ്യ. ഇത് പാടില്ല. ആ അമ്മയുടെ കണ്ണീരിനേക്കാ മഹത്വമൊന്നുമില്ല ഈ പെണ്ണിന്. പാലാമണിയേ, രാവിലെ പോയി നെല്ലിപ്പറമ്പിൽ നിന്ന് പാല് വാങ്ങി വരണം, മറക്കണ്ട. കവറ് പാല് പിടിക്കാത്ത ചിലരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതെ, എത്തിയോ? സോപാനത്തിൽ റൂം പറഞ്ഞിട്ടുണ്ട്. ശ്രീധരനാ, പിന്നല്ലാതെ അമ്പലപ്പാട്ടൊരു കാര്യം എന്ന് പറയുമ്പോ എല്ലാം ഇട്ടിട്ട് വന്ന് നിക്കാതിരിക്കാൻ പറ്റുമോ? കരുണാരമേനും കൂട്ടി ലൈറ്റില്ല. ശരി, വൈകുന്നേരം ഇറങ്ങൂ. റിസപ്ഷൻ അതിപ്പോ എന്തായാലും നേരിട്ട് കാണാമല്ലോ. ഓക്കെ ശരി. പള്ളിപ്പുറത്തെ രാഘവമേന, അവരൊരു ഫുൾ ഗാങ് എത്തിയിട്ടുണ്ട്. എന്താ തങ്കം റിസപ്ഷന്റെ കാര്യം, അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലേ? അത് ബാംഗ്ലൂരില് ഇവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എം ഡി ഹോസ്റ്റ് ചെയ്യാം. അവിടുത്തെ ഇവന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഗെറ്റ് ടുഗദർ. അതിപ്പോ എന്നാ? കല്യാണത്തിന്റെ അന്ന് രാത്രി ഉച്ച കഴിഞ്ഞുള്ള ഫ്ലൈറ്റിന് ഇവനും കുട്ടിയും കൂടെ പോവും. അതെന്ത് പ്ലാനാ തങ്കം? ഇവിടെയല്ലേ അന്ന് രണ്ടാളും ഉണ്ടാവേണ്ടത്. അത് ആദ്യമേ ഫിക്സ് ചെയ്തു പോയി. അങ്ങനെയല്ല ശങ്കരമാവ, നിനക്ക് മൂത്ത ഏട്ടന്മാരോടോ അമ്മാമാരോടോ ആരോടെങ്കിലും ആലോചിച്ചിട്ട് തീരുമാനിച്ചു ഇതൊക്കെ? എല്ലാം സ്വന്തം ഇഷ്ടം. എനിക്ക് ഈ പാലത്തുകാരായിട്ടുള്ള ബന്ധം തന്നെ ഇഷ്ടായിട്ടില്ല. പിന്നെ നാട്ടുകാർ ചോദിക്കൂലോ എന്ന് ഓർത്തിട്ട് അറ്റൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പുറത്തൊരു വീട്ടിൽ നിന്ന് പെണ്ണ് നോക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു. ഈ വിശ്വന്റെ മോള് പ്രായം കൊണ്ട് അവന് കണക്കല്ലായിരുന്നോ? അയ്യോ, ഞാൻ ആരോടോ, വെറും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. നമുക്ക് അമേരിക്കയിൽ സോഫ്റ്റ്വെയർ ബിസിനസ് ഒന്നും ഇല്ലല്ലോ. മതി മതി, കല്യാണം എന്നൊക്കെ പറയണത് ഓരോ യോഗ. അത് വിധിച്ച പോലെ വരും. അവൾക്ക് ഇത്തിരി മനസമാധാനം കൊടുക്കുക എല്ലാരും. പകൽക്കിനാവ് കാണുക. ഒരാശ്വാസത്തിന് ഇവിടെ വന്നിരുന്നു എന്നേ ഉള്ളൂ. കിട്ടിയോ ആശ്വാസം? കിട്ടും ഈ കല്യാണം കഴിഞ്ഞാൽ. അത് നുണ. വേദന കൂടില്ലേ? വേദനയോ? അറിയാം, അത്രയ്ക്ക് ഇഷ്ടായിരുന്നു മനുവിനെ അല്ലേ. ഇതെങ്ങനെ? എല്ലാം അറിയാടോ. മനുവിന്റെ അവസ്ഥ എന്താ? സങ്കടാണ് എന്റെ സ്തുതി. ഒരു കുട്ടിയെ ശക്തിയൊക്കെ പോവും പോലെ. പ്രാർത്ഥിക്കണില്ലേ? അതേ ഉള്ളൂ ഒരു ആശ്രയം. പ്രാർത്ഥിക്ക്, നല്ലത് നടക്കാൻ വേണ്ടി. എന്നുവച്ചാ തനിക്കും മനുവിനും നല്ലത് വരാൻ. ഭഗവാൻ കേൾക്കണില്ല എന്നാ തോന്നണേ. തന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ആ സദ്യയുടെ കാര്യങ്ങളൊക്കെ രാമകൃഷ്ണൻ തന്നെ നോക്കണം. ഒന്നിനു വന്നേ.